നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കേരള ബ്ലാസ്റ്റേഴ്സുമായിട്ടും ഐഎസ്എല്ലുമായിട്ട് ബന്ധപ്പെട്ട അപ്ഡേറ്റ്സിനെ പറ്റിയാണ് ഈ വീഡിയോയിൽ നമ്മൾ പറയുന്നത്. അടുത്തൊരു വാർത്ത എടികെ മോഹൻ ബഗാന്റെ മിഡ്ഫീൽഡർ ആയിട്ടുള്ള ജോണി കൗക്കോയെ കുറിച്ചുള്ള ഒരു അപ്ഡേറ്റ് ആണ്. എടികെ മോഹൻ ബഗാന്റെ മിഡ്ഫീൽഡിൽ വലിയൊരു മുതൽക്കൂട്ടായി മാറിയ ഒരു താരമായിരുന്നു ജോണി കൗക്കോ. കഴിഞ്ഞുപോയ ഐഎസ്എൽ സീസണിൽ താരത്തിന് ഒരുപാട് മത്സരങ്ങളാണ് നഷ്ടമായത്. താരത്തിനേറ്റ ഗുരുതരമായിട്ടുള്ള പരിക്ക് തിരിച്ചടിയായി. കഴിഞ്ഞുപോയ സീസണിൽ എടികെ മോഹൻ ബഗാന് വേണ്ടി 6 മത്സരങ്ങൾ കളിച്ച താരം 2 ഗോളുകളും നേടുകയുണ്ടായി. കിട്ടിയ അവസരങ്ങളിലൊക്കെ ജോണി കൗക്കോ മികച്ച പ്രകടനമായിരുന്നു പുറത്തെടുത്തത്. ഇപ്പോൾ വരുന്ന റിപ്പോർട്ടുകൾ അനുസരിച്ച് ജോണി കൗക്കോയുടെ പരിക്ക് സംബന്ധിച്ച് മോഹൻ ബഗാൻ മാനേജ്മെന്റ് ആശയക്കുഴപ്പത്തിലാണ്. ഫൈനൽ മെഡിക്കൽ റിപ്പോർട്ടിന് വേണ്ടിയാണ് അവർ കാത്തിരിക്കുന്നത്. ഒരുപക്ഷെ ജോണി കൗക്കോയുടെ പരിക്ക് പൂർണ്ണമായിട്ടും മാറിയിട്ടില്ലെങ്കിൽ മോഹൻ ബഗാൻ മാനേജ്മെന്റിന് പുതിയൊരു താരത്തെ നോക്കേണ്ടി വരും. പ്രമുഖ മാധ്യമമായിട്ടുള്ള IFTWC ആയിരുന്നു ഈ ഒരു കാര്യം വ്യക്തമാക്കിയിട്ടുണ്ടായിരുന്നത്. എന്തായാലും വരുന്ന സീസണിൽ ജോണി കൗക്കോ മോഹൻ ബഗാൻ ടീമിൽ ഉണ്ടാകുമോ എന്നൊക്കെ നമുക്ക് കാത്തിരുന്നു തന്നെ കാണാം. അടുത്തൊരു വാർത്ത കേരള ബ്ലാസ്റ്റേഴ്സുമായിട്ട് ബന്ധപ്പെട്ട ഒരു ട്രാൻസ്ഫർ അപ്ഡേറ്റിനെ പറ്റിയാണ് പറഞ്ഞിട്ട് പോകുന്നത്. നമുക്കറിയാം കഴിഞ്ഞുപോയ സീസണിൽ ജനുവരി ട്രാൻസ്ഫർ വിൻഡോയിൽ കേരള ബ്ലാസ്റ്റേഴ്സ് സ്വന്തമാക്കാനായിട്ട് ശ്രമിച്ച ഒരു താരമായിരുന്നു FC ഗോവയുടെ താരമായിട്ടുള്ള ഐബൻ ദുഹലിംഗ്. ഈ ഒരു താരത്തിനെ സ്വന്തമാക്കാനായിട്ട് കഴിഞ്ഞുപോയ സീസണിലും കേരള ബ്ലാസ്റ്റേഴ്സ് മാനേജ്മെന്റിന് താല്പര്യമുണ്ടായിരുന്നു. എന്നാൽ നിർഭാഗ്യവശാൽ ആ ഒരു ഡീല് നടക്കാതെ പോവുകയായിരുന്നു. ഇപ്പോൾ വന്നിട്ടുള്ള ഒരു അപ്ഡേറ്റ് പ്രകാരം കേരള ബ്ലാസ്റ്റേഴ്സ് മാനേജ്മെന്റിന് വരുന്ന സീസണിലേക്ക് വേണ്ടിയിട്ട് ഐബൻ ദുഹലിംഗിനെ സൈൻ ചെയ്യാൻ താല്പര്യമുണ്ട്. താരം നിലവിൽ FC ഗോവയുമായിട്ട് കരാറിലാണ്. അദ്ദേഹത്തിനെ സ്വന്തമാക്കാനായിട്ട് അല്പം ബുദ്ധിമുട്ട് നിറഞ്ഞ ഒരു കാര്യം കൂടിയാണ്. കേരള ബ്ലാസ്റ്റേഴ്സ് മാനേജ്മെന്റ് നേരത്തെ തന്നെ ചർച്ചകളൊക്കെ ആരംഭിച്ചെങ്കിലും ഇതുവരെ ഒരു പുരോഗതിയും ഉണ്ടായിട്ടില്ല. കഴിഞ്ഞുപോയ സീസണിൽ താരം FC ഗോവയ്ക്ക് 19 മാച്ചുകളിൽ നിന്ന് 1 ഗോളും നേടുകയുണ്ടായി. സെൻട്രൽ ബാക്കായിട്ടും അതുപോലെ തന്നെ ലെഫ്റ്റ് ബാക്കായിട്ടും ഈ ഒരു താരത്തിന് കളിക്കാൻ സാധിക്കും. ഗോവയ്ക്ക് വേണ്ടിയിട്ട് 25 മത്സരങ്ങളോളം കളിച്ച് നല്ല എക്സ്പീരിയൻസ് ആയിട്ടുള്ള ഒരു താരം കൂടിയാണ് ഐബൻ ദുഹലിംഗ്. എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യുക. ISLമായിട്ടും കേരള ബ്ലാസ്റ്റേഴ്സുമായിട്ട് ബന്ധപ്പെട്ട അപ്ഡേറ്റ്സ് ഒക്കെ അറിഞ്ഞിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തുള്ള ബെല്ലൈക്കൺ ഓൺ ഓപ്ഷൻ എംബിൾ ചെയ്യാൻ മറക്കരുത്. അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.